नमस्कार अंटर्ड कर्णाटिक क्लासिकल म्यूसिक इवती रामा क्लास इन नोक कई क्लास नी षिफ्टिंग वैच्ड मोल मू फिंगर वैच्ड नोक अब नमुक फुल षिफ्टिंग इन शिक्षा नाम बेसिकली कुछ कुछ वाई कंप्लीट रूटिंग पढ़ी आदमी नम्बर ऐटो अत्यावश्य क्यों रूट कंप्लीट रूट स्वर कंप्लीट याद पर प्रत्येक रीतील पढ़ी पदल्प बुद्धिमुटाणी नाटिया पक्षे पेरफेक्ष वन नोयोल नमुक और पेरफेक्ष म्यूसिक एंजोय पेट नो अब या बेसी पढ़ी सत्यम पर वैलिए पेरफेक्षन या पढ़ी वह अब आश्न पा सामाधान ऐटो वलिए प्रश्न वैचार मनसानी पर पंड पढ़ सात्रे कानवसू मत सा क्यों चोदी वे इंटरनेट नमुक अगर गूगि नोक पेट यूट्यूब नोक पेट अब अगर नम्बर साड़ी सा वाई पर आ समत क्लास अटतु अब मनस कृत्य साड़ो अड़ा अब अड़े चिंतीू नमुक क्लास एंत तरह अदान वलुद नमुक अब अगर प्राक्टीस पर्फक्टून अंदर सिस्टम पक्षे कुे नाम पढ़िपी इवर मूं ना अंजन गूगि सर्च मनसा श्रमिक अदान पढ़ी कूड़ी प्राक्टीस मैंडव सैटावाद अद दैवे इन पढ़ी कुछ दैवे अगर कूड़ा गूगि नोक आवश्यम मोर इंफर्मेश आवश्यक इढ़िपी एंण अब कृत्यम एत्र पेरफक्ट एत्र प्राक्टीस पेरफक्ट पटान निलिए धर्म अद या रिक्वस्टे दैवे अड़ क्लास वे कृत्य प्राक्टीस इन मुंबलते क्लास रेफर डाउनलोडो अल नो अगर एड़ वी वी बेसी नसनस नोकीं कटो थैंक्यू इतना नोटी वाणु अब चुम्मा यूट्यूब कैरी नोको व्यूवर्स कुरुम पक्ष अदल बुक नोट वाक ओर क्लास नोट वे वाईक कटो ओके इं आदमी वाई नमुक नोक इतना वाईच इतने क्लास लेसन कटो दायल वाई चाहे पास्टिंग इवे फिंगर वो श्रद्धि यादमें पर नोट्स एवडे नाम कंवेण डिस्टेंस कंवेण फिंगर वैन मा कह पा और ग्याप दा और ग्याप नी और ग्याप अदल ग्यापिल ओर ग्याप कृत इवे वो सा कई ग्यापी कई ग्याप ग कईिजा मा की ग्यापी अद नामिव चेत वो अरे विश्वल या बोर्ड और क्लास या वीडियो एडिटर अब कुछ कृत्य मनस ओके अब इधर इत क्लास न पढ़ी ई क्लास क्यों या पढ़िपू इत वाले इंपॉर्टेंट वाई प्राक्टीस यू कैन एंजॉय ऑल्सो नमुक आद्य और मूं रीतील सरगम पद फाइट वाईक नोक ओके आदमी यू कैन स्टार्ट विद फोर्थ स्ट्रिंग चेंज पा फर्स्ट नी व
വായിച്ചാൽ മതി, സാ വായിക്കണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് അല്ല നീ വായിച്ചാൽ മതി. ഇതാണ് ഒരു ഫുൾ റൗണ്ട് എന്ന് പറഞ്ഞത്. മുകളിൽ സാ നിർത്തി വീണ്ടും ഒരു സാ വായിക്കുന്നില്ല, ഒറ്റ സ്ട്രെച്ചിൽ പോയി ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ച് വരിക. ഇത് ഒരു റൂട്ടാണ് കേട്ടോ. ഈ സ്പീഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട, പതുക്കെ വായിച്ചാൽ മതി. എല്ലാ ഫിംഗറും മനസ്സിൽ പതിയണം, എല്ലാ നോട്ടും പതിയണം, എല്ലാ സ്ഥാനങ്ങളും പതിയണം. ഇത് മൂന്നും ഒറ്റ സ്ട്രെച്ചിലാണ്, സൈമൾട്ടേനിയസ് ആയിട്ടാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ വായിക്കാൻ പറയുന്നത്. ആ സമയം നമുക്ക് എടുത്ത് ചെയ്താലേ ഇത് മൂന്ന് സ്റ്റോർ ആവത്തുള്ളൂ, ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പിങ്കി ഫിംഗർ വെച്ച് വായിച്ചു. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന റൂട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പൺ സ്ട്രിങ് കട്ട് ചെയ്യുക ചെയ്യുന്നത് സെക്കൻഡ് വായിക്കുന്നത്. സോ പായുന്നു, ഒരു ഡിസ്റ്റർബൻസും കേൾക്കാൻ പാടില്ല എന്നൊന്നും വരാതെ ശ്രദ്ധിച്ചോളാം. രണ്ട് രീതി വരുന്നുണ്ട് അല്ലേ, ഇതേ രീതിയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ദാ ആയതുകൊണ്ടാണ് ഫിംഗർ വെച്ചത്, ഇതേ ഫിംഗർ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക, അപ്പോ കഴിഞ്ഞാൽ അടുത്ത് വെക്കുന്നത് സെക്കൻഡ് ഫിംഗർ ആണ്, ഗ. വീണ്ടും ഫസ്റ്റ് ഫിംഗർ, ഇങ്ങനെ വായിക്കാം. ശരി, ഇപ്പം ഞാൻ പിങ്കി ഫിംഗർ വെക്കണം എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ രീ വന്നിട്ട് ഞാൻ ഇവിടെ വെച്ചത്. കാര്യം ഫോർ ദി പ്രാക്ടീസ്, കുറച്ചുകൂടെ നമുക്ക് അത് വായിച്ചാൽ അത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ല, ഓപ്പൺ സ്ട്രിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദാ വായിച്ചതുപോലെ തന്നെ പാദ നീ സാ കഴിഞ്ഞാൽ രീയിലോട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അതായത് വായിച്ചോളൂ, ആദ്യത്തത് വേണ്ട കേട്ടോ. ഈ പിങ്കി ഫിംഗർ ആ പടം ഒറ്റ നോട്ടിൽ നമ്മൾ വായിക്കുന്നത് ബാക്കി മാത്രം. പിന്നെ ആദ്യത്തെ സാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സ്ട്രിങ് വായിക്കുന്നത്. അതും വായിക്കേണ്ട തുടങ്ങി രീ ടു രീ വായിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സ്ട്രിങ് വായിക്കുന്നത്. ഏറ്റവും ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഫിംഗർ വന്നിട്ട് ഇങ്ങനെ മുകളിലും താഴെയും പിരിഞ്ഞൊന്നും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോറി, അപ്പോൾ ഒറ്റ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നാല് സ്ട്രിങ്ങിലും ചേർത്ത് വേണം ഈ റൂട്ട് വായിക്കാൻ. അല്ലാതെ ഇവിടെ മാത്രം ഈ സരിഗമ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആയില്ല. ഇതെല്ലാം നമ്മുടെ വയലിൻ്റെ സ്ട്രിങ്ങാണ്. ഇവിടെ എല്ലാം നമുക്ക് ട്രാവൽ ചെയ്യാനും വായിക്കാനും കളിക്കാനും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ എല്ലാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ച് പോകേണ്ടതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്ലെയിൻ. ഇപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻ വായിച്ചു, ഓപ്പൺ സ്ട്രിങ്സ് ആയും പായും വായിച്ചു, ഇപ്പോൾ ഫിംഗർ വെച്ചാണ് പാ വായിച്ചത്. റൈറ്റ്, ഇനി ഒരു പാറ്റേൺ കൂടെ ഉണ്ട്. അത് ഇത് കുറേ വായിച്ചിട്ട് പിങ്കിയൊക്കെ ശരിയായതിന് ശേഷം മാത്രം നമ്മൾ വായിക്കുന്ന കാര്യം. മാ ഷിഫ്റ്റ് ചെയ്തു, ഇത്രയും വായിക്കണം. എന്നിട്ട് നേരെ കൈ മാറ്റി ഇവിടെ സ, മായുടെ പാരലായിട്ട് സ
മൂന്ന് നോട്ട് വായിച്ചാൽ മതി. ദെൻ എഗെയിൻ ചേഞ്ച് ചെയ്ത് പാ, സോറി മാ. സാവൻ വീണ്ടും ഒരു നമുക്ക് ഒരു ഒരു എന്ത് പറയും, നമ്മൾ ആദ്യം സരിഗ വായിക്കുന്നുണ്ടല്ലോ, ഈ സരിഗ എന്ന് വായിച്ചിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാ മുതൽ തുടങ്ങുന്നത്. യൂഷ്വലി ഇതിൻ്റെ കൃത്യമായ സെറ്റപ്പ് എന്ന് പറയുന്നത് ശരിക്കും മായിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വായിക്കും സെക്കൻഡിൽ. മാ വീണ്ടും സെക്കൻഡ് സ്ട്രിങ്ങിൽ ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മായിൽ നിന്ന് ഗായിലോട്ടുള്ള ആ ഒരു പ്രാക്ടീസും ഇവിടെ നടക്കും, രീതിയിൽ നിന്ന് മായിലോട്ട് പോകുന്ന പ്രാക്ടീസും കൂടെ നടക്കും. അല്ല സെപ്പറേറ്റ് ചെയ്യണം, ചെയ്തോളൂ, കുഴപ്പമില്ല. സോ മാ മുതൽ മാ വരെ, ദാറ്റ് ഈസ് ടു ഒക്ടേവ് മിനിമം. ഇപ്പോൾ വയലിൽ മൂന്ന് ഒക്ടേവ് വായിക്കാൻ പറ്റും, അതിൽ രണ്ട് ഒക്ടേവ് എങ്കിലും നിങ്ങൾ ബീനിങ് മുതലേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മളും ഈ രണ്ട് ഒക്ടേവ് വെച്ച് പഠിച്ച് പോയാൽ മാത്രമേ നമുക്കും ആ ഒരു ഫുൾ കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. അത് ഏത് നോട്ടിലാണോ തുടങ്ങുന്നത് അവിടെ മുതൽ രണ്ട് ഒക്ടേവ് നമ്മൾ എപ്പോഴും വായിച്ചു പോകണം. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ മുകളിൽ ഇമ്പ്രൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷിഫ്റ്റ് പഠിച്ചു, അടുത്തത് ഇനി ലെസൺ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷിഫ്റ്റ് പഠിക്കും. അപ്പോൾ അടുത്ത ഒക്ടേവിൻ്റെ സാവന നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രോപ്പർ ലെസൺ പഠിപ്പിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇതാ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഒന്നിൽ ഇവിടെ മാ ഇങ്ങനെ വായിച്ച് വയ്ക്കുക, പിന്നെ മാ മുതൽ മുകളിലത്തെ മാ വരെ വായിക്കണം. അതാണ് നമ്മൾ ഹോൾ ഫിംഗർ എന്ന് പറയുന്നത്. ഫുൾ ഫിംഗർ യൂസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. മാ പാ നാല് ഫിംഗർ യൂസ് ചെയ്തു. നീ കഴിഞ്ഞാൽ അടുത്തത് സ, അതേ സ്ഥലത്ത് പാസ്റ്റിങ്ങിൽ മൂന്ന് നോട്ടേ വായിക്കുന്നുള്ളൂ. രണ്ടും മനസ്സിലാക്കണം. ഇങ്ങനെയും വായിക്കാം, രണ്ട് സെയിം ആണ്. ഇപ്പം നമ്മൾ റൂട്ട് വായിച്ച് പോകുന്നത് കൊണ്ട്, അങ്ങനെ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ മാ ഇവിടെ വായിക്കേണ്ട ആവശ്യമില്ല. ഈ മാ ഇവിടെ വായിച്ചാൽ മതി, ഇതാണ് എളുപ്പം. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്യുക, പതുക്കെ വായിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ സ്പീഡിലാണ് വായിച്ച് കാണിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ സരിഗ മാപദ നീസ ഇതിനേക്കാളും സ്ലോ ആയിട്ട് വായിക്കാൻ പറ്റിയാൽ ഇതിനേക്കാളും നല്ലത്. എത്ര സ്ലോ വായിക്കുന്നു അത്രയ്ക്ക് ആ ബ്രെയിനിൽ നമുക്കത് സ്റ്റോറായി കിട്ടും. നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് എല്ലാവരും ബേസിക് പെർഫെക്റ്റ് ആക്കുക, ഫിംഗർ പെർഫെക്റ്റ് ആക്കുക. ബോ നമ്മൾ ആദ്യം ഇട്ടതുപോലെ എല്ലാ ബോയിങ്ങും നന്നായിട്ട് ഇടുക. എല്ലാം കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തുടക്കത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്ത മറ്റേ ഞാൻ പറഞ്ഞ പോലെ ആ എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു വിഷ്വലായിട്ട് തന്നെ നമുക്ക് ക്ലാസ് ഇട്ട് തരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ
വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ശിവകുമാർ.